ഒരു ചിത്രം 1000 വാക്കുകൾക്ക് തുല്യമാണ് എന്നൊരു ചൊല്ലുണ്ട്. അത് ശരിവെക്കുകയാണ് ദില്ലിയിലെ ബിക്കാനേർ ഹൗസിലെ ഒരു പ്രദർശനം. പ്രകൃതിയും മനുഷ്യനും ഒന്നാണ് എന്ന ആശയം ക്യാൻവാസിലൂടെ വരച്ചു കാട്ടുകയാണ് പ്രശസ്ത ആർട്ടിസ്റ്റ് സീമ കോഹ്ലി. എന്ന വേറിട്ട പ്രദർശനം പെൺമയെയും പുരാണങ്ങളെയും നാടോടിക്കഥകളെയും തൻ്റെതായ രീതിയിൽ വ്യാഖ്യാനിക്കുകയാണ് സീമ കോഹ്ലി. എംബ്രോയിഡറി, പെയിൻറിങ്, ഡ്രോയിങ് എന്നിവയുടെ സമന്വയമാണ് ഈ സൃഷ്ടികൾ. ചെറുതും വലുതുമായ 15 ചിത്രങ്ങളാണ് പ്രദർശനത്തിനുള്ളത്. സിൽക്ക് കോട്ടൺ നൂലുകളിൽ മുത്തുകൾ വെച്ചുപിടിപ്പിച്ച ഓൾട്ടേർഡ് റിയാലിറ്റി, ഡ്രീംസ് ഓഫ് ത്രിശാല, ട്രീ ഓഫ് ലൈഫ് എന്നീ ചിത്രങ്ങൾ പ്രദർശനത്തിൻ്റെ പ്രത്യേകതയാണ്. കൂടാതെ അക്രിലിക്കിൽ തീർത്ത 3 ചിത്രങ്ങളുമുണ്ട്. ഓൾ ദ പെയിൻറ്റിങ്സ് ആർ ബേസ്ഡ് ഓൺ ദ ഐഡിയ ദാറ്റ് വി ബിലോങ് ടു വൺ സിംഗിൾ സ്പേസ്. എവ്രിതിങ് ദേർ ഈസ് വൺ സിംഗിൾ ബ്ലഡ് ലൈൻ ഫ്ലോയിങ് ത്രൂ എവ്രിതിങ് ആൻഡ് ദാറ്റ്സ് വൈ ഐ കോൾഡ് ഇറ്റ് കട്ട് ഫ്രം ദ സെയിം ക്ലോത്ത്. ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ അലക്സ് എല്ലിസ് പ്രദർശനം കാണാനെത്തിയിരുന്നു. കൗതുകമുണർത്തുന്ന പ്രദർശനത്തിന് നല്ല ജനപങ്കാളിത്തമുണ്ട്. I think she's used stitching and applique work for the first time, so that's very interesting. Very eye-catching, very detailed, and the scope is huge. ഓഗസ്റ്റ് 4 വരെയാണ് പ്രദർശനം. ഈ കലാസൃഷ്ടികളുടെ കഥ പറയുന്ന 12 മിനിറ്റുള്ള ഡോക്യുമെന്ററിയും ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. സ്ത്രീത്വത്തിൻ്റെ പല ഘട്ടങ്ങളിലൂടെയുള്ള ആവിഷ്കാരമാണ് സീമ കോഹ്ലിയുടെ ഈ എക്സിബിഷൻ. കാഴ്ചക്കാർക്ക് പുതിയ അനുഭവം ഉണർത്തുന്ന ബിക്കാനേർ ഹൗസിൽ നിന്നും ഷിജോ ജോർജിനൊപ്പം ആര്യ മുരളി, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.